അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കു പിന്നാലെ രോഗി മരിച്ച സംഭവത്തിൽ വിദഗ്ധ സമിതി അന്വേഷണം വേണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാർ തള്ളി. അഡീഷണൽ ചീഫ് സെക്രട്ടറി സമഗ്രമായി അന്വേഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. വൃക്ക കൊണ്ടുവന്ന പെട്ടി പുറത്തുനിന്ന് തിവർ തട്ടിയെടുത്തു എന്നത് മെഡിക്കൽ കോളേജ് നൽകിയ പരാതിയാണെന്നും മന്ത്രി പറഞ്ഞു. കാരക്കോണം സ്വദേശി സുരേഷ് കുമാറിന്റെ മരണം വിദഗ്ധ സമിതി അന്വേഷിക്കണമെന്ന ആവശ്യം ഡോക്ടർമാരുടെ സംഘടനയാണ് മുന്നോട്ട് വച്ചത്. എന്നാൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ സമഗ്രമായ അന്വേഷണം നടക്കുന്നുവെന്ന നിലപാടാണ് ആരോഗ്യമന്ത്രിക്കുള്ളത്. ഇതിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ സമഗ്രമായിട്ടുള്ള അന്വേഷണം, കൃത്യമായ അന്വേഷണം നടത്താൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കേണ്ടതായിട്ടുണ്ട്. വൃക്ക കൊണ്ടുവന്ന പെട്ടി പുറത്തുനിന്നെത്തിയവർ തട്ടിയെടുത്തെന്ന് പരാതി നൽകിയത് മെഡിക്കൽ കോളേജാണെന്ന് പറഞ്ഞ മുൻ നിലപാട് മന്ത്രി മയപ്പെടുത്തി. വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന വാദവും വീണ ജോർജ് തള്ളി. എന്തെങ്കിലും തരത്തിലുള്ള ഇതിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് റിപ്പോർട്ടിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അഡീഷണൽ ചീഫ് സെക്രട്ടറി ലഭ്യമാകുന്ന റിപ്പോർട്ടിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുന്നതിന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനിടെ അവയവമാറ്റ വീഴ്ച അന്വേഷിക്കുന്ന ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആശാ തോമസ് മെഡിക്കൽ കോളേജിലെത്തി തെളിവെടുപ്പ് ആരംഭിച്ചു. ശസ്ത്രക്രിയയ്ക്ക് മുൻപും ശേഷവും നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായോ എന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.